നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭ എൻ ഡി എയിലേക്കോ? പാലാ ബിഷപ്പിന്റെയും സമസ്തയുടെ നേതാവിന്റെയും പ്രതികരണങ്ങൾ ഇതാണ് വ്യക്തമാക്കുന്നത്. സീറോ മലബാർ സഭയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം തെറ്റിയതിന്റെ ഉദാഹരണമാണ് സമസ്തയുടെ പ്രതികരണം. സമസ്ത ലീഗുമായി ഏറെ ബന്ധം പുലർത്തുന്ന സംഘടനയാണ്. ലീഗിന്റെ ഫിലോസഫർമാരാണ് സമസ്ത. പി കെ കുഞ്ഞാലിക്കുട്ടി അറിയാതെ സമസ്തയിൽ ഒന്നും സംഭവിക്കില്ല. സമസ്തയുടെ പ്രതികരണം ലീഗിന്റെ കൂടി ഇംഗിത ഫലമാണെന്ന് വേണം കരുതാൻ. നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമാണ് സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ ജോർജ് ആലഞ്ചേരി പുലർത്തുന്നത്. ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും സഭയ്ക്ക് ബി ജെ പിയോട് വിശുദ്ധമായ ഒരടുപ്പമുണ്ട്. ലവ് ജിഹാദിന്റെ പേരിൽ സഭ ഇസ്ലാം മത സംഘടനകളോട് നിരന്തരം ഇടയുന്നത് ഇതുകൊണ്ടാണ്. ക്രൈസ്തവരായ പെൺകുട്ടികളെ മതം മാറ്റിക്കാൻ മുസ്ലിം സംഘടനകൾ ലവ് ജിഹാദിനൊപ്പം നർക്കോട്ടിക് ജിഹാദും നടത്തുന്നുവെന്നാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത രംഗത്തെത്തി. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിന്റെ തെളിവുകൾ പാലാ ബിഷപ്പ് വെളിപ്പെടുത്തണമെന്നായിരുന്നു അവരുടെ പ്രതികരണം. അതിന് കഴിയില്ലെങ്കിൽ അദ്ദേഹം നർക്കോട്ടിക് അടിച്ചത് എവിടെ നിന്നെന്ന് തുറന്നു പറയണം. രണ്ടും നടക്കില്ലെങ്കിൽ ഈ വിഷ സർപ്പത്തെ പിടിച്ച് കൂട്ടിലടയ്ക്കണമെന്ന് ഇ കെ സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ വെല്ലുവിളിച്ചു. കുറുവിലങ്ങാട് പള്ളിയിലെ തിരുനാളുമായി ബന്ധപ്പെടുന്ന പ്രസംഗത്തിലാണ് ലവ് ജിഹാദിനൊപ്പം നർക്കോട്ടിക് ജിഹാദും കേരളത്തിലുണ്ടെന്ന് പാലാ ബിഷപ്പ് വ്യക്തമാക്കിയത്. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് പ്രയോഗം വ്യാപകമാക്കാൻ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് ആരോപിക്കുന്നു. ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. അമുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ ലഹരി മരുന്നിന് അടിമയാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ലവ് ജിഹാദിന്റെ ഭാഗമായി പല പെൺകുട്ടികളും മതം മാറ്റപ്പെടുന്നുണ്ട്. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നു. മുസ്ലിങ്ങളല്ലാത്തവർ ഇല്ലാതാകണമെന്നാണ് ജിഹാദി ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. ഇതരമതസ്ഥരായ യുവതികൾ ഐ എസ് ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നും പാലാ ബിഷപ്പ് പറഞ്ഞു. ഇളം പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വശത്താക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലും കോളേജിലും ഹോസ്റ്റലിലും കച്ചവട സ്ഥാപനങ്ങളിലും അങ്ങനെ പൊതുസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ജിഹാദികൾ വലവിരിച്ചുവെന്ന് തിരിച്ചറിയണം. നാം ഒരുപാട് വൈകിപ്പോയി. ലവ് ജിഹാദിൽ നിന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണെന്നും ഇത്തരക്കാർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ടെന്നും പാലാ ബിഷപ്പ് പറഞ്ഞു. മുസ്ലിം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പലതരത്തിലും ശ്രമം നടക്കുന്ന അവസ്ഥ നിലവിലുണ്ട്. ഹലാൽ വിവാദമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഈ സാഹചര്യത്തിൽ കത്തോലിക്ക കുടുംബങ്ങൾ കരുതിയിരിക്കണമെന്നും ബിഷപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെയാണ് ലീഗിന്റെ പോഷക സംഘടന രംഗത്ത് വന്നത്. ബി ജെ പിക്ക് ഏതായാലും സന്തോഷമായി കഴിഞ്ഞു. രാജ്യത്ത് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ബി ജെ പി നേതൃത്വം അസഹ്യരാണ്. മതം മാറ്റുന്ന പെൺകുട്ടികളെ തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് എത്തിക്കുന്നത്. താലിബാനിൽ ചേർന്ന പെൺകുട്ടികൾ ജിഹാദി പ്രവർത്തനങ്ങളുടെ പിൻഗാമികളാണെന്ന വാർത്തകൾ ഇതിനകം പുറത്തുവന്നിട്ടുണ്ട്. പാലാ ബിഷപ്പിന്റെ പ്രതികരണത്തിൽ സി പി എം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.